മന്ത്രി കൂടിയായിരുന്ന ശ്രീ കെ സി ജോസഫ് കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. സാർ, താങ്കളുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഇദ്ദേഹം അംഗമായിരുന്നു എന്നുള്ളൊരു ഓർമ്മ, അത് ശരിയാണോ എന്നറിയില്ല. അതിനപ്പുറത്ത് ഈ രാജീവൻ എന്ന വ്യക്തിയെ, അദ്ദേഹത്തിൻ്റെ രചനകളെ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? താങ്കൾ പറഞ്ഞത് ശരിയാണ്, അദ്ദേഹം എന്നോടൊപ്പം പ്രവർത്തിച്ചിരുന്നു. ശ്രീ ടി പി രാജീവൻ സ്വതന്ത്രമായ വ്യക്തിത്വമുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് എല്ലാ വിഷയത്തിലും വ്യക്തമായ അഭിപ്രായങ്ങളുണ്ടായിരുന്നു. ആധുനിക കവികളിൽ പ്രമുഖനായ ടി പി രാജീവൻ അദ്ദേഹത്തിന്റെ എഴുത്തുകളിലൂടെ തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റി. പലേരി മാണിക്യം, ഒരു പാതിരാക്രവാകുരുടെ കഥ എന്ന നോവലിലൂടെ അദ്ദേഹം ജനിച്ച നാടായ പലേരിയെ അനശ്വരനാക്കി മാറ്റി. ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരുപോലെ കവിതകളും അതുപോലെ നോവലും രചിക്കാൻ വലിയ പ്രാവീണ്യമുണ്ട് എത്തി അദ്ദേഹം. അദ്ദേഹത്തിന് ഒരിക്കലും നിലപാടുകൾ വിട്ടുവീഴ്ച കാണിച്ചിരുന്നില്ല. കോഴിക്കോട് യൂണിവേഴ്സിറ്റി അദ്ദേഹത്തെ പിരിച്ചുവിട്ട അവസരത്തിൽ അദ്ദേഹം തലയുയർത്തിയാണ് അവിടെ നിന്ന് മടങ്ങിപ്പോയത്. ശ്രീ രാജീവന്റെ വേർപാട് വളരെയേറെ ദുഃഖകരമാണ്. അദ്ദേഹം യോഗശൈലി അങ്ങനെ അറിഞ്ഞിരുന്നില്ല. രാവിലെ വാർത്ത കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന്റെ വേർപാട് മനസ്സിലായത്. ശ്രീ രാജീവൻ തീർച്ചയായും മലയാള സാഹിത്യത്തിന് ഒരു വലിയ മുതൽക്കൂട്ടായിരുന്നു. ആധുനിക കവികളിൽ പ്രമുഖനായ നോവലിസ്റ്റിന്റെ ശ്രദ്ധേയനായ രാജീവന്റെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹത്തെ മറ്റു തരത്തിൽ വ്യക്തിപരമായി ഒക്കെ ഓർത്തെടുക്കാൻ പറ്റുന്ന മറ്റെന്തെങ്കിലും കൂടിയുണ്ടോ? അദ്ദേഹത്തെ ഞങ്ങളെ എന്റെ ഓഫീസിലേക്ക് ഉൾപ്പെടുത്തിയത് ശ്രീ പി ടി തോമസിന്റെ ശുപാർശ അടിസ്ഥാനം ആയിരുന്നു. പി ടി തോമസാണ് രാജീവനെ കൂടി ഉൾപ്പെടുത്താൻ ആവശ്യപ്പെട്ടത്. അദ്ദേഹം എപ്പോഴും ഒരു ഒരു പദവിയിലും അദ്ദേഹത്തെ ഒതുക്കാൻ സാധിക്കില്ല. അദ്ദേഹം അതിലേക്ക് അതീതനായ സ്വതന്ത്രമായ വ്യക്തിത്വം ഉണ്ടായിരുന്നു. അദ്ദേഹം പലപ്പോഴും എന്നോട് ഓരോ കാലിക പ്രശ്നങ്ങളിലും സാംസ്കാരിക വിഷയങ്ങളിലും അദ്ദേഹത്തിന്റെ നിലപാടുകൾ തുറന്നു പറഞ്ഞിരുന്നു. എന്തെങ്കിലും വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതുപോലെ സാംസ്കാരിക വകുപ്പിന്റെ ദിശാബോധം സംബന്ധിച്ച് അദ്ദേഹം വ്യക്തമായ നിർദ്ദേശം നൽകിയിരുന്നു. അദ്ദേഹം സ്റ്റാഫിലുണ്ടായിരുന്ന എനിക്ക് വലിയ മുതൽക്കൂട്ടായിരുന്നു. അദ്ദേഹം അവസാനം അദ്ദേഹത്തിൻ്റെതായ കാരണങ്ങളാൽ അദ്ദേഹം കോഴിക്കോട്ടേക്ക് മടങ്ങി. എങ്കിലും ശ്രീ രാജീവനെ അദ്ദേഹം പലപ്പോഴും എന്നെ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹത്തെ പറ്റി എപ്പോഴും സ്നേഹപൂർണമായ ഓർമ്മകളാണ് മനസ്സിൽ ഞാൻ കാത്തു സൂക്ഷിക്കുന്നത്. വളരെയധികം നന്ദി ഞങ്ങളോട് പ്രതികരിച്ചു.